എടാ നമ്മുടെ മുമ്പിൽ രണ്ടുപേര് പോണു. അത് നമ്മുടെ നിഴലാ. അതെന്തിനെ മുമ്പിൽ പോണേ? നിഴലിന് ഓവർടേക്ക് ചെയ്യാം. അയാള് ബോധം കെട്ടിട്ടുണ്ടാവില്ല, ബോധം കെട്ട പോലെ അഭിനയിക്കായിരിക്കും. പിന്നെ ആ പേരിൽ അയാൾക്ക് ഇരുന്ന് ഉറങ്ങാല്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ പണ്ട് സെക്യൂരിറ്റിയിലായിരുന്നില്ലേ, എനിക്ക് ഇത് തന്നെ ഇരുന്ന് പണി. അങ്ങനെയല്ല എന്റെ പണി പോയത്. താക്കൂരും ഒരു സെക്യൂരിറ്റിക്കാരൻ വന്നേക്കണം. പുറത്ത് ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഈ സെക്യൂരിറ്റിക്കാരനേൽപ്പുണ്ട്. ഇവനെ കൊണ്ട് തോറ്റു. മാപ്പോ അതിന് എന്ത് കിട്ടാ ചെയ്തേ? അതല്ല, അയാള് വരച്ചു തന്നില്ല പടമൊക്കെ ഉള്ള. ഓഹോ, ആ കോപ്പോ. ആ ഇത് തന്നെ ഇരിക്കേ. പറയുന്ന ഘട്ടത്തൊന്നും അമ്മായിയപ്പന്റെ വീടാണ്. ഇത് മാപ്പ് വരക്കാൻ അറിയാത്ത ഏതോ കോപ്പം വരച്ചാണ്. സംഭവമൊക്കെ തെറ്റിക്കിടന്ന് കണ്ടില്ലേ? ഫിക്സഡ് ഡിപ്പോസിറ്റ് വിടാ, മാനേജർ ആവടാ. ഇതിൽ മാനേജർ വിടാ. ദേ മാനേജറുടെ ഞാൻ തിരിച്ചാ വെച്ചു. ആ അപ്പൊ നീയാണ് കോപ്പൻ, അയാളെ കൊണ്ടുപോയി കാര്യമില്ല. ഇവിടെ മാനേജർ. ഓക്കെ. മാനേജറുടെ ക്യാബിനിൽ കയറുക. ഇടത്തുനിന്ന് നാലാമത്തെ ഷെൽഫിൽ. ഇടത്തു നാലാമെന്ന് പറഞ്ഞാൽ 1, 2, 3, 4. എന്റെ അടുത്തുനിന്ന് ഞാൻ എണ്ണി പതല്ലേ നാല്? എന്റെ അടുത്തുനിന്ന് ഞാൻ എണ്ണി പതല്ലേ നാല്? ഹൈ, എന്റെ അടവല്ലേ ശരി. എന്റെ അടവ് ശരിയായിക്കൂടെ? എന്നെ വെറുതെ കുഴപ്പിക്കാൻ പുറത്തു പോവോ? അപ്പൊ എന്റെ ആവശ്യമില്ല. വേണ്ട, ഞാൻ തപ്പിയെടുത്തോളാം. ഞാൻ പുറത്ത് കളിച്ചോട്ടെ. ആ എന്തെങ്കിലും ചെയ്യ്. 1, 2, 3, 4. എന്തൊരു ശല്യത്. 1, 2, 3, 4. ഇത് തന്നെ. പോത്തം കാണാരാ പോവാം. സാരം കിട്ടി. വാ വാ, ഇത് പൂട്ടന്റെ. പൂട്ടനെ നിന്റെ വീടൊന്നുമല്ലോ. അയാളുടെ പണി പോവും. പോട്ടട ആള് നിന്റെ അളിയനൊന്നുമല്ലോ. അയാളുടെ ബോധവും പോയി, പണിയും പോയി. അവര് പറഞ്ഞ സ്ഥലത്ത് ഇതുകൊണ്ട് കൊടുത്ത് 300,000 രൂപ കിട്ടിയ ഈ പണി നിർത്തും. എവിടെ വെച്ചാ കൊണ്ടു കൊടുക്കാൻ? അയാള് വന്ന് വാങ്ങിച്ചോളാന്നല്ലേ പറഞ്ഞത്. എന്താടാ എടാ, ഗിരിനഗറിലെ ഇൻവെസ്റ്റേഴ്സ് ബാങ്ക് ഇന്നലെ ആരോ കയറി മോഷ്ടിച്ചെന്ന്. അത് നമ്മളല്ലേ മോഷ്ടിച്ചത്? അതല്ലടാ, നമ്മൾ കയറി മോഷ്ടിച്ച ശേഷം വേറെ ആരും അവിടെ കയറി ആ ബാങ്ക് മുഴുവൻ കുത്തിത്തുറന്ന് മോഷ്ടിച്ചെന്ന്. സ്വർണവും കാശും എല്ലാം കൊറേ കോടികളുണ്ടത്രേ. ഇപ്പൊ ചായക്കടയിൽ ടിവിയിൽ ഞാൻ കണ്ടു നമ്മളുടെ പടം. ബാങ്കിന്റെ അകത്ത് നമ്മ നിൽക്കുന്നു. പോലീസ് നമ്മളെ തെരയുന്നുണ്ടത്രേ. അതിന് നമ്മള് എടാ, നീ ഫയലും കെടുത്തി. ഇത് ചതിയ. അപ്പൊ അവിടെ എന്തുണ്ടായത്? ഏ, ദൈവമേ, ഇതൊക്കെ ചെയ്ത് ആരേശ്വര നമ്മള്.